ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് വീണ്ടും തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ബി ജെ പിയുടെ തിരക്കിട്ട ശ്രമം. കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രഖ്യാപനത്തോടെ 7 ദിന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 14,235.3 കോടി രൂപയുടെ കാർഷിക പദ്ധതികൾക്കാണ് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചത്. തീർത്തും തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള പദ്ധതികൾക്കാണ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഹരിയാന, ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങൾ ഈ മാസം വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കർഷകരുടെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ, ക്രോപ്പ് സയൻസ് ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി, കാർഷിക വിദ്യാഭ്യാസം, മാനേജ്മെന്റ്, സോഷ്യൽ സയൻസസ്, കന്നുകാലികളുടെ സുസ്ഥിര ആരോഗ്യവും ഉൽപ്പാദനവും, ഹോർട്ടികൾച്ചർ മേഖലയുടെ സുസ്ഥിര വികസനം, കൃഷി വിജ്ഞാന കേന്ദ്രം ശക്തിപ്പെടുത്തൽ, പ്രകൃതി വിഭവങ്ങളുടെ കൈകാര്യം എന്നിവയാണ് കർഷകർക്കുള്ള 7 പദ്ധതികൾ. കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ബി ജെ പിയെ വ്യാപകമായി കൈവിട്ടെന്നായിരുന്നു വിലയിരുത്തലുകൾ. കാർഷിക മേഖലയിലെ വിലയിടിവ് മുതൽ കർഷക സമരം വരെ ഇതിന് കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാർഷിക പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര നീക്കം മുൻ അനുഭവം ആവർത്തിക്കാതിരിക്കാനാണെന്നും ഇതിനായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. കാർഷിക പദ്ധതികൾക്ക് പുറമെ മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതികളിലും തിരഞ്ഞെടുപ്പിന്റെ സ്വാധീനം വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ റെയിൽവേ വികസന പദ്ധതിയാണ് മറ്റൊന്ന്. മഹാരാഷ്ട്രയിലെ മലാഡിൽ നിന്നും മധ്യപ്രദേശിലെ ഇൻഡോർ വരെ നീളുന്ന പുതിയ റെയിൽപാതയ്ക്കാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്. 309 കിലോമീറ്റർ ആണ് ഈ പാതയുടെ നീളം. അതേസമയം കേന്ദ്രത്തിന്റെ കൈത്താങ്ങിൽ വൻ കുതിപ്പിനൊരുങ്ങുകയാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയും. സമഗ്ര വികസനം ലക്ഷ്യമിട്ട 287.22 കോടി രൂപയുടെ 5 കേന്ദ്ര പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം 126.22 കോടിയുടെ 4 പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി 161 കോടി രൂപയുടെ ഫിഷിംഗ് ഹാർബർ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. പുതിയ പദ്ധതികൾ വഴി 147,522 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അനുബന്ധ മേഖലയിൽ 2,00,000-ൽ അധികം പുതിയ തൊഴിലുകളും ഉണ്ടാകും. രാജ്യമൊട്ടാകെ 77,000-ൽ അധികം കോടിയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനു കീഴിലാണ് കേരളത്തിലും സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുക. മത്സ്യസമ്പദ് യോജന പദ്ധതി വഴി കാസർഗോഡ് ഫിഷിംഗ് ഹാർബറിന് 70.53 കോടി രൂപയും 30,000 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. കേന്ദ്രവിഹിതമായ 42.3 കോടി രൂപയിൽ നിന്ന് 10.58 കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി. 18 മാസം കൊണ്ട് പൂർത്തിയാകും. മലപ്പുറം പൊന്നാനി ഹാർബറിന് 18.73 കോടി രൂപ 44,572 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും. കേന്ദ്രവിഹിതമായ 11.23 കോടി രൂപയിൽ നിന്ന് 2.8 കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി. കോഴിക്കോട് പുതിയാപ്ല ഹാർബറിന് 16.06 കോടി രൂപ 24,500 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമുണ്ടാകും. കേന്ദ്രവിഹിതമായ 9.63 കോടി രൂപയിൽ നിന്ന് 2.4 കോടി രൂപ ഫിഷറീസ് വകുപ്പിനും കൈമാറി. കൊയിലാണ്ടി ഹാർബറിന് 20.9 കോടി രൂപ 20,400 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം. കേന്ദ്രവിഹിതമായ 12.54 കോടി രൂപയിൽ നിന്ന് 3.13 കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി. 18 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കും. ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന് 161 കോടി രൂപയും അനുവദിച്ചു. 27,680 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം. ആർത്തുങ്കൽ ഹാർബർ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന് നബാർഡ് 150 കോടി രൂപ ലോൺ 3% പലിശ നിരക്കിൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിലേക്കും അനുവദിച്ചു. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ പ്രതിവർഷം ഏകദേശം 9,525 ടൺ മത്സ്യം ക്രയവിക്രയം നടക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.